നമസ്കാരം. ആയുധ നിർമ്മാണത്തിൽ ലോകത്തെ ഏറ്റവും മികച്ചൊരു സ്ഥാപനമായി വളരുകയാണ് ഇന്ത്യയുടെ DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമ്മളിൽ പലരും സ്റ്റാർ വാർ സിനിമകളും മറ്റും കാണാറുണ്ട് അല്ലെ? അത്തരത്തിലുള്ള സിനിമകൾ പലർക്കും ഇഷ്ടമാണ്. അതിലെ ആയുധങ്ങൾ, സ്റ്റാർ വാർ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗെയിമുകളാണെങ്കിലും അതിലൊക്കെ കാണുന്ന ചില ആയുധങ്ങൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ കുറിച്ച് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ അതേ മാതൃകയിലുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ DRDO നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശത്രുക്കളെ കരിച്ചു കളയുന്ന ലേസർ ആയുധങ്ങൾ വ്യാപകമായി നിർമ്മിക്കാനാണ് DRDO തയ്യാറെടുക്കുന്നത്. ഹൈ എനർജി ലേസറുകളും ഹൈ പവേർഡ് മൈക്രോവേവ്സും പോലെയുള്ള ഡയറക്റ്റ് എനർജി വെപ്പൺ സിസ്റ്റം അഥവാ DEWS വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായിട്ട് ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ. ഹ്രസ്വ, ഇടത്തരം, ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ള ദേശീയ പരിപാടിയുടെ ഭാഗമായിട്ടായിരിക്കും DEWS വരുന്നത്. ആഭ്യന്തര വ്യവസായ പദ്ധതികളുമായി സഹകരിച്ച് 100 kW വരെ പവറുള്ള DEWSന്റെ വ്യത്യസ്ത മോഡലുകളായിരിക്കും DRDO വികസിപ്പിക്കുക. അതിക്രമിച്ചു കിടക്കുന്ന മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും സോഫ്റ്റ് കില്ലിനായി രഹസ്യാത്മക സ്വഭാവമുള്ള കാളി പാർട്ടിക്കിൾ ബീമുള്ള ഹൈ പവർ ഫൈബർ ലേസറുകളും കെമിക്കൽ ഓക്സിജൻ അയഡിനുമെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ ഒരിടത്തും ഇവ പ്രവർത്തനക്ഷമമായിട്ടില്ല. DRDO ഇത് സംബന്ധിക്കുന്ന പഠനങ്ങളുമായി മുൻപേ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വ്യക്തമല്ല എങ്കിലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി DRDO തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ലേസർ സോഴ്സും ബീം കൺട്രോൾ സിസ്റ്റവുമാണ് DEWS രണ്ട് ഉപഘടകങ്ങളായി വരുന്നത്. മിസൈലുകളെയും മറ്റും നിഷ്പ്രയാസം തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും. പ്രകാശ വേഗതയോടെ കൃത്യമായ സ്ഥാനത്തേക്ക് എത്താൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. മിസൈലുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവും ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്നതുമാണ് ഇവയുടെ പ്രത്യേകത. വേഗത്തിലുള്ള റീടാർഗറ്റിംഗ് വഴി ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഇവയ്ക്ക് സാധ്യമാകും. നിലവിൽ 2 ആന്റി ഡ്രോൺ ഡയറക്റ്റ് എനർജി വെപ്പൺസ് പരീക്ഷണാടിസ്ഥാനത്തിൽ DRDO വികസിപ്പിച്ചിട്ടുണ്ട്. 10 kW പവർ ലേസറുള്ള DEW അതിൽ ആദ്യത്തേതാണ്. 2 km പരിധിയിൽ വ്യോമാക്രമണം നടത്തുവാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. 2 kW ലേസർ പവറും 1 km പരിധിക്കുള്ളിൽ ആക്രമണം നടത്താൻ കെൽപ്പുള്ളതുമായ കോമ്പാക്ട് ട്രൈപോഡ് ഘടിപ്പിച്ച DEW ആണ് അടുത്തത്. സൈന്യത്തിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഫീൽഡ് ഫോഴ്സിനും മുന്നിൽ ഇവയുടെ പരീക്ഷണം നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനേക്കാൾ കൂടുതൽ കരുത്തുള്ള DEW ആഭ്യന്തര വ്യവസായത്തിന്റെ സഹായത്തോടെ വലിയ തോതിൽ നിർമ്മിക്കാനാണ് തീരുമാനം. 6 മുതൽ 8 km പരിധിക്കുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന DEW ആകും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. 2nd ഘട്ടത്തിൽ 20 km പരിധിയിലുള്ള ലേസർ സിസ്റ്റമാകും ഉണ്ടാവുക. നിലവിൽ ഇതിന് സമാനമായ ചില ആയുധങ്ങൾ അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ വികസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് കൃത്യമായി ഒരു വിവരങ്ങളും ഇന്ത്യ പുറത്തുവിടാറില്ലെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് DEWS ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളോട് കൂടിയുള്ള ആയുധങ്ങളായിരിക്കും ഇന്ത്യ പുതുതായി നിർമ്മിക്കാൻ ഒരുങ്ങുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സമാനമായ മാതൃകയിൽ നേരത്തെ കാളി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആയുധങ്ങളും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന കാര്യവും ഇപ്പോഴും ഇന്ത്യ രഹസ്യമാക്കി തന്നെ വച്ചിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ എന്തായാലും DEWS പുത്തൻ ആയുധങ്ങൾ കൂടി എത്തുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇന്ത്യൻ സേന കൂടുതൽ കരുത്താർജിക്കും. ഭാവിയിലെ ഏറ്റവും ശക്തമായ ആയുധ സംവിധാനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.